ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി അത് ഈ ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പം നമുക്കൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഉണ്ട് റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ അയണിനേക്കാൾ താഴെ വരുന്ന ആറ്റോമി നമ്പർ കുറഞ്ഞവ ന്യൂക്ലിയാർ ഫ്യൂഷനും ആറ്റോമി നമ്പർ കൂടിയവ ന്യൂക്ലിയാർ ഫിഷനും അണ്ട്രോജി അപ്പം ആദ്യം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മോളിക്കൂളിൽ എൻ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആദ്യ എൻ്റെ ഉള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോസിനെ എൻ സീറോ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ റേഡിയോ ആക്റ്റീവ് എലമെൻസിനും അതിൻ്റെ തന്നെ ഹാഫ് ലൈഫ് ഉണ്ട് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ സീറോ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അതിൻ്റെ പകുതിയായി മാറാൻ എടുക്കുന്ന സമയം ദറ്റ് മീൻസ് എൻ സീറോ ബൈ ടു ആകാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യസമയം കഴിയുമ്പോൾ ആദ്യം എത്ര ന്യൂക്ലിയസ് ഉണ്ടോ അത് പകുതിയാവും ഇപ്പം ആദ്യം നൂറ് ന്യൂക്ലിയസ് ഉണ്ടായിരുന്നെങ്കിൽ ടീ ഹാഫ് കഴിയുമ്പോൾ അത്രയാവും അമ്പതാകും അടുത്ത ടീ ഹാഫ് കഴിയുമ്പോൾ അത്രയാവും ഇരുപത്തഞ്ചാവും അടുത്ത് കഴിയുമ്പോൾ അത്രയാവും പന്ത്രണ്ടര പന്ത്രണ്ടരയാവും അത് കഴിയുമ്പം സിക്സ് പോയിന്റ് അത് കഴിയുമ്പോൾ ത്രീ പോയിന്റ് സംതി അത് കഴിയുമ്പോൾ വൺ പോയിന്റ് സംതി അത് കഴിയുമ്പോൾ സീറോ പോയിന്റ് സംതി പക്ഷെ ഇതൊരിക്കലും സീറോയെ ചെന്ന് നിൽക്കില്ല ഇങ്ങനെ കൃത്യമായിട്ട് കുറഞ്ഞ് 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 തീരെ ചെറിയ വാല്യൂ ആയിട്ട് പോകും അതിനെയാണ് നമ്മൾ ആക്ച്വലി ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആക്ടിവ് എലമെന്റ് അങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത് സമയത്തിനനുസൃതമായി എന്നാണ് സമയത്തിനനുസൃതമായെന്നാണ് ഞാനിപ്പോ പറഞ്ഞതല്ലേ അപ്പം ഡി ബൈ ഡി ടി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് സമയം ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയേഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടുഡിയോക്ടിവിറ്റി ആയിരം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയാകുമ്പോൾ അഞ്ഞൂറായി നൂറേ ഉള്ള അമ്പതായി അപ്പം ആദ്യം എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണത്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ആദ്യമുള്ളതിൻ്റെ നമ്പർ വീണ്ടും കുറയുവാണ് സോ വി വാണ്ട് ടു അപ്ലൈ എ നെഗറ്റീവ്സ് ആയി സോ ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ

സോ നമുക്കറിയാം ഡയറക്റ്റ്ലി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ചെയ്താൽ മതി സോ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു ലാംഡ ഇൻ ടു ക്യാപിറ്റൽ ഈ ലാംഡാനാണ് നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഓർ ഡി കെ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത് ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഇനി ഇവിടെ നോക്കി എന്നിനെ ഒരു വശത്തേക്ക് കൊണ്ടുവരാം ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടി അപ്പൊ എങ്ങനെയാകും മൈനസ് ഡി എൻ ബൈ എൻ ടു ലാംഡ ഇൻ ടു ഡി ടി ഇതിനെ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്നാൽ പറ്റും വൺ ബൈ എൻ്റെ ഇന്റഗ്രേഷൻ എത്രയാ പറഞ്ഞാൽ മീട്ടു വൺ ബൈ എണ്ണിന്റെ ഇന്റഗ്രേഷൻ എത്രയാ വൺ ബൈ എണ് ഇന്റഗ്രേഷൻ ലോഗൻ നിങ്ങൾ മാക്സിൽ ഈ വർഷം ഇൻ്റഗ്രേഷൻ പഠിച്ചതല്ലേ മൈനസ് ലോഗ് എൻ ടുവൽ ടു ലാംഡ് ഇൻ്റഗ്രേഷൻ എത്രയാണ് ലാംഡ ഇൻറ്റു ഡി ടി ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഡി ആണ് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ എത്രയാണ് ഇൻറ്റഗ്രേഷൻ ആകട്ടെ ചോദിച്ചത് ഡിഫറൻസിയേഷൻ ഓഫ് എ കോൺസ്റ്റൻറ് സീറോ ആണ് ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ അതിനെ ടി കൊണ്ട് ഗുണിക്കണം പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻസ് സി അറിയാവോ അപ്പം മൈനസ് ലോഗിയൻ ബേസ് ടു ഇക്വൽ ടു ലാംഡാ ടി പ്ലസ് സി അല്ലെ ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് സൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി അപ്പം എങ്ങനെയാവും നെഗറ്റീവ് സൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ലാംഡാ ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ലോഗ് എൻ ബേസ്ഡ് ഇ ഈക്വൽ ടു മൈനസ് ലാഡി പ്ലസ് സിന്നാകും നമ്പർ വൺ ഇനി സീയുടെ വാല്യൂ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം ഞാൻ ആദ്യം പറഞ്ഞു ഇനിഷ്യലി എൻ സീറോ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ആണ് ഉണ്ടായിരുന്നതെന്ന് ഇരിക്കട്ടെ അപ്പം ടൈം സീറോ ആകുമ്പോൾ എത്ര എണ്ണം അവിടെയുണ്ട് എൻ എൻ സീറോ ആവും ആദ്യം ഇതിലത്തോട്ട് കൊടുത്താൽ എത്രയായി ഇത് സീറോ ആയി പോയി ലാഡ് സീറോ പ്ലസ് പറയുന്ന വാല്യൂ ലോഗ് എൻ എന്ന് കിട്ടി ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു എന്നാൽ ഈ സീയുടെ വാല്യൂ സ്ഥാനത്തോട്ട് ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ഇൻ നമുക്ക് എങ്ങനെ കിട്ടും തിനെ രണ്ടോട്ട് കൊണ്ടുവന്ന ലോഗ് എൻ മൈനസ് ലോഗസ് ലാംഡാ ടി കാണാൻ വേണ്ടി അല്ല ഇത് രണ്ടെണ്ണം രണ്ട് സെപ്പറേറ്റ് ടേം ആണ് അപ്പൊ നമുക്ക് ഒരുമിച്ചാക്കാം ലോഗ്

മനസിലായോ അപ്പൊ എന്നാ നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾക്ക് എൻ സീറോ എന്ന് പറയുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടെങ്കിൽ ആൽഫാബീറ്റ ഗാമ റേകളുടെ ഒക്കെ എമിഷൻ മൂലം അതിന് സ്വാഭാവികമായിട്ടും നാച്ചുറലിൽ പ്രകൃതിദത്തമായി തന്നെ ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് ആ ന്യൂക്ലിയസ് അതിൻ്റെ പകുതിയാകും പിന്നെയും പകുതി അങ്ങനെ ചെറുതായി 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 പോകും അങ്ങനെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് അതിൻ്റെ ഹാഫായി ഹാഫായി കുറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഓർ റേഡിയോ ആക്റ്റീവ് ഡി കെ ആദ്യം നമ്മൾ പറയുകയാണ് എൻ സീറോ ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ ഇനി പറയാണ് ടി എന്ന് പറയുന്ന സമയത്ത് എൻ എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു എൻ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കോൺസെന്റിന്റെ ലാംഡ എന്ന് വിളിച്ചാൽ ലാംഡായാണ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഓർ ഡി കെ കോൺസ്റ്റ നെഗറ്റീവിന് ഇപ്പുറത്തോട്ട് കൊടുത്തു ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇൻ്റഗ്രേറ്റ് ഇൻറ്റഗ്രേറ്റ് കേട്ടോ ഇൻ്റഗ്രേഷൻ ഓഫ് വൺ ബൈ എൻ ലോഗ ഇൻറ്റഗ്രേഷൻ ഡി ടി വെച്ച് കഴിയുമ്പോൾ ലാംഡ ടി പ്ലസ് സി ആവും അപ്പം നമുക്ക് അവിടെ ഈ സിയുടെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ എടുത്ത് ടി സീറോ ആയിരുന്നപ്പോൾ എന്ന എൻ സീറോ ആണ് എൻ്റെ പേര് എൻ സീറോ എന്ന് കൊടുത്തു ടി സീറോ എന്ന് കൊടുത്താൽ സി ഈക്വൽ ടു എന്ന് കിട്ടി ആ സിയുടെ വാല്യൂ ഇങ്ങോട്ട് കൊടുത്തു ലോ എൽ ടൂ മൈനസ് ലാംഡാറ്റ് ഇ പ്ലസ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി നെഗറ്റീവ് ആക്കി ലോഗ് എൻ മൈനസ് എൻ സീറോ ഈക്വൽ ടു ലോഗ് ഓഫ് എ മൈനസ് ലോഗ ഓഫ് ബി എന്ന് പറഞ്ഞത് ലോഗിന്റെ ഒറ്റ ടേമിലാണ് ലോഗ് എ ബൈ ബി ആണ് ഈക്വൽ ടു മൈനസ് ലാം ഡാറ്റ് എക്സ്പൊണൻഷ്യൽ മാറ്റാൻ ലോകരിതം എടുത്താൽ മതി ലോകരിതം മാറ്റാൻ എക്സ്പൊണൻഷ്യൽ ചെയ്താൽ മതി അപ്പം ലോകരിത എക്സ്പെൻഷൻ എടുക്കുമ്പോൾ ലോഗ് പോകും പക്ഷേ ഇവിടെ ഒരു ഇറേസ് ടു മിച്ചം പരും സോ ഇ റേസ് ടു മൈനസ് ലാംഡാ ടി സി കൂടു ടി എന്ന് പറയുന്ന സമയത്തിന് ശേഷമുള്ള എൻ മോളിക്കൂളിന്റെ എണ്ണം എന്ന് പറയുന്നത് ആദ്യമുള്ള മോളിക്കൂളിന്റെ എണ്ണം ഇൻറ്റു ഇറേസ് ടു മൈനസ് ലാംഡാ ടി ആയിരിക്കും മാത്രം വന്നില്ല ഇനി ഹാഫ് ഹാഫ് ലൈഫ് ലൈഫ് എന്നാന്ന ഞാൻ പറഞ്ഞേ നിങ്ങളോട് മുമ്പേ ഞാനെന്നോ പറഞ്ഞായിരുന്നല്ലോ അതായത് എൻ സീറോ ആദ്യം നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇനിഷ്യലിൽ ഉണ്ടെങ്കിൽ ന്യൂക്ലിയോൺസ് ഇൻ ദ ന്യൂക്ലിയസ് അറ്റ് ടൈം എന്നാൽ ടി അതിന്റെ പകുതി ആയി കഴിയുമ്പോൾ എൻ 2 ബൈ ടു അല്ലെങ്കിൽ എൻ സീറോ ബൈ ടു ആകാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് എന്നത് ഹാഫ് ലൈറ്റ് എ ന്യൂക്ലിയസ് ഇൻ ടു ഇറ്റ് ഹാഫ്

മനസിലായോ അതായത് എത്രമാത്രം റേഡിയോ ആക്റ്റീവ് എലമെന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ ആയിരുന്നു ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് അത് അതിൻ്റെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓക്കെ അതിൻ്റെ ഡെറിവേഷൻ നമുക്കറിയാം അതെപ്പോഴും ചോദിക്കുന്നത് ഹാഫ് ലൈഫ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് സോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇനിഷ്യലിൽ നമ്മളുടെ റേഡിയോ ആക്ടിവി ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എഴുതി വെക്കുക ആരം മാർക്കെങ്കിലും കിട്ടും ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്നാണ് ഇപ്പം നമ്മൾ ചെയ്തത്

ഇവിടെ നമുക്ക് എൻ സീറോ രണ്ട് വശത്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം സോ വൺ ബൈ ടു ഈസ് ഈക്വൽ ടു ഈ ടു മൈനസ് ലാംഡ ടി ഹാഫ് എഴുതാം ഇവിടെ ഈയുടെ പവറിൽ നെഗറ്റീവ് ഉണ്ട് അപ്പം അത് കളയാൻ വേണ്ടി ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ടു ഈക്വൽ ടു ഇറേസ് ടു ലാംഡാ ടി ഹാഫ് എന്ന് എഴുതാം എക്സ്പോണൻഷ്യൽ കാണാൻ വേണ്ടി ലോകരിതമെടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് ലോകരഥം കളയാനാണെങ്കിൽ എക്സ്പോണെൻഷ്യൽ എടുത്താൽ മതി ഈക്വൽ ടു ലാംഡ ഇൻ ടു കിട്ടും അതിനകത്ത് ടീ ഹാഫ് ഈക്വൽ ഡിവൈഡ് ബൈ ലാം ഈക്വൽ ടുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ വല്ല നോക്കിയാൽ മതി പൂജ്യം പോയിന്റ് സിക്സ് നയൻ ത്രീ ആണ് സോ ടി ഹാഫ് ഇസ് ഈക്വൽ ടു പൂജ്യം പോയിന്റ് സിക്സ് നയൻ ത്രീ ഡിവൈഡ് ബൈക്കെ ഇനി ഒരു കാര്യം ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട് അതാണ് മെയിൻ ലൈഫ് ടൈം അതിന്റെ ഡെറിവേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി മെയിൻ ലൈഫ് ടൈം ഈസ് ദ ലൈഫ് ടൈം

ഒരു ഗ്രാഫിക്കലായിട്ട് വരച്ച് ഞാൻ കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വൈ ആക്സിസ് ഇത് എക്സ് ആക്സിസ് നമ്മൾ പറഞ്ഞ പോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇത് മുകളോട്ട് കൂടി വരും സമയം ടി ഇങ്ങോട്ട് കൂടി വരും ഈ വരയ്ക്കാൻ പോകുന്ന എൻ ഈക്വൽ ടു എൻ സീറോ ഇറേസ് ടു മൈനസ് ലാബാറ്റി അല്ലെ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെ ഗ്രാഫാകട്ടെ ഓർത്തോണം തെറ്റിച്ചാൽ കഴിയും നമ്മളിവിടെ ആദ്യം എത്ര പാട്ടുകളുണ്ടായിരുന്ന പറഞ്ഞാൽ എൻ സീറോ പിന്നെ അത് എൻ സീറോ ബൈ ടു ആയി പിന്നെ അത് എൻ സീറോ ബൈ ഫോർ ആയി പിന്നെ അത് എൻ സീറോ ബൈ സിക്സ് ആയി എയ്റ്റ് ആയി അങ്ങനെ എങ്ങനെയാണ് പോയത് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പകുതി സമയമാകുമ്പം എൻ സീറോ ബൈ ടു എത്തു അടുത്ത പകുതിയാകുമ്പം ഇവിടെ എത്തും അടുത്ത പകുതിയാകുമ്പം ഇവിടെ എത്തും അടുത്ത പകുതിയാകുമ്പോൾ ഇവിടെ അടുത്ത പകുതിയാകുമ്പോൾ ഇവിടെ അടുത്ത പകുതിയാകുമ്പോൾ വീണ്ടും കുറയും അടുത്ത പകുതിയാകുമ്പോൾ വീണ്ടും പകുതിയുള്ള അടുത്ത പകുതിയാകുമ്പോൾ വീണ്ടും പകുതി പക്ഷേ ഇത് ഒരിക്കലും എക്സ് ആക്സിൽ കൂട്ടിമുട്ടില്ല വെരി വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാവരും അവിടെ പോയി കീറി വെച്ച് വരച്ച് വെച്ചു വരരുത് എൻ സീറോയെ തുടങ്ങിയിലോടെ വന്ന് ഇങ്ങനെ വന്ന് പകുതിയായിട്ട് എക്സ്പോണൻഷ്യൽ ഡീക്ക് ആയിരിക്കണം ഇങ്ങനെ നന്നായിട്ട് ചരിച്ച് വരയ്ക്കണം ഇതെ പേന കൊണ്ട് വരയ്ക്കാൻ അങ്ങനെ പാടായതുകൊണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് ഇക്വേ ചെയ്യാവുള്ളൂ ഇതേ കൊണ്ടുപോയി കൂട്ടി മുട്ടിക്കല്ല് ഇതാണ് എൻ ഈക്വൽ ടു എൻ സീറോ ഈ റൈസ് ടു മൈനസ് ലാംഡാ ടിയുടെ ഗ്രാഫ് ഇത് ടി ഹാഫിൻ്റെ ഇക്വേഷൻ ഇനി മീൻ ലൈഫ് ടൈമും ടി ഹാഫും തമ്മിലുള്ള ഇക്വേഷൻ പഠിക്കണം ടോ അല്ലെങ്കിൽ ടൗ അതാണ് മീൻ ലൈഫ് ടൈമെങ്കിൽ അല്ലെങ്കിൽ പറയാം ദ ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ദ ഓൾ ന്യൂക്ലിയസ് അല്ല എല്ലാത്തിൻ്റെയും എടുത്തേച്ച് എണ്ണം കൊണ്ട് ധരിക്കുന്നതാണല്ലോ മീൻ അല്ല ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ദ ഓൾ ന്യൂക്ലിയസ് എൻ്റെ വാല്യൂ എങ്ങനെയാണ് ഈക്വൽ ടുവൈഡ് ബൈ പൂജ്യം പോയിന്റ് സിക്സ് നയൻ ത്രീ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ ഇല്ല ഈ ഹാഫ് ഈസ് ഈക്വൽ ടു പൂജ്യം പോയിൻറ്റ് സിക്സ് നയൻ ത്രീ ഇൻറ്റു മെയിൻ ലൈഫ് ടൈം സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇത് വെച്ച് പ്രോബ്ലം ഞാൻ ഇപ്പം ചെയ്യിപ്പിക്കും ഇത് രണ്ടും വെച്ചല്ല വേറൊരു ഇക്വേഷൻ വെച്ചാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാൻ ഇപ്പം തൊട്ടടുത്ത് പഠിപ്പിക്കും പെട്ടെന്ന് ഹാഫ് ലൈഫ് എന്താണ് ഡെറിവേഷൻ ആ രീതി എഴുതും അപ്പോൾ അത് വരച്ച് കഴിഞ്ഞ് ഗ്രാഫ് വരച്ചിട്ട് ഇത് പഠിപ്പിക്കണമായിരുന്നു രണ്ടാമത് ഇത് എഴുതണം മൂന്നാമത് ഇത് എഴുതാവൂ സോ ഇനിയാണ് ഞാൻ പറഞ്ഞ ഇതിനകത്ത് പ്രോബ്ലം ചെയ്യേണ്ട ഉപയോഗിക്കേണ്ട ഇക്വേഷനും പ്രോബ്ലം ചെയ്യേണ്ട രീതി നന്നായി ശ്രദ്ധിച്ചിരുന്നു ചോദ്യം ഓർമ്മ തരാം ഫൈൻഡ് ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ If it's disintegration activity ఈ చోదం నమ్మే స్టేట్గా చోదం వన్ బై సిక్స్టీ

ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ഹാഫിന്റെ ഒന്നും ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല ദൂ ലൈസ്വേഷൻ ടു എൻ സി റോ ഹാഫ് ഓൾറെ വേർ എൻ ഇവൽ ടു ഡിസിൻ്റെ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ടി ഹാഫ് കണ്ടുപിടിക്കണം ആക്ടിവിറ്റി പതിനാറ് മുപ്പത് വർഷം അപ്പൊ ടൈം തന്നിട്ടുണ്ട് മുപ്പത് വർഷം കൊണ്ട് എത്രയാകും ഓഫ് ദ ഇനിഷ്യൽ ഇനിഷ്യലിന് നമ്മൾ ഏതുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻ സീറോ കൊണ്ട് മുപ്പത് വർഷത്തിന് ശേഷം എത്രയായി എൻ സീറോ ബൈ പതിനാറായി ഇനി അത് ഈ ഈക്വേഷനിലോട്ട് കൊടുക്കുക അപ്പം എങ്ങനെയാകും എൻ്റെ സ്ഥാനത്ത് എൻ സീറോ ബൈ പതിനാറായി ഓക്കെ എൻ സീറോ ബൈ പതിനാറ് ഈക്വൽ ടു എൻ സീറോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് എൻ സീറോയും ക്യാൻസൽ ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും എത്രാമത്തെ പവറാണ് പതിനാറ് രണ്ട് ഇൻ രണ്ട് നാല് ഇൻ രണ്ട് എട്ട് ഇൻ രണ്ട് പതിനാറ് അപ്പൊ എൻ എത്രയായി വൺ ബൈ പതിനാറ് ഇതാണ് ആദ്യം കണ്ടുപിടിച്ച് വെക്കേണ്ടത് മനസ്സിലായോ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേറെ പുസ്തത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പറില് ഹാഫ് ലൈഫ് പതിനാലേ പോയിന്റ് രണ്ട് യിരത്തി പതിമൂന്ന് മാർച്ച് തിരുനില രണ്ടായിരത്തി പതിനൊന്ന് സേ ഇരുനില രണ്ടായിരത്തി പത്ത് മാർച്ച് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇനി നമുക്ക് ടീ ഹാഫ് കണ്ടുപിടിക്കാൻ ഇതിലോട്ട് കൊടുത്താൽ മതി എന്നെ നാലിൽ നിന്ന് കിട്ടി എന്നെ നാലിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നാലേ ഇസ് ഈക്വൽ ടു ടൈം എത്രയായിരുന്നു മുപ്പത് വർഷം ഡിവൈഡഡ് ബൈ

ഇത് ഹാഫ് ലൈഫ് വെച്ചാണ് ചെയ്യേണ്ടത് മീനിങ് ലൈഫ് വെച്ചാണ് അയ്യണ്ടത് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ഒന്നും എഴുതിയിട്ട് ഒരു കാര്യമില്ല ഒരു മാർക്കും കിട്ടില്ല അതും ഈ ചോദ്യങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല ഓക്കെ പറഞ്ഞത് മനസ്സിലായോ ഈ ചോദ്യം ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം ഈക്വേഷൻ എന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യണം പറഞ്ഞത് മനസ്സിലായോ മീട്ടു എങ്ങനെ ചെയ്യുന്നതെന്ന് എന്നെ എൻ സീറോ ബൈ പതിനാറായി എന്നും എന്നും ക്യാൻസലായി പോയി വൺ ബൈ പതിനാറ് ഈ സീകൻറ്റ് വൺ ബൈ ടു എത്രയാണ് എൻ ഉള്ളത് ഓർക്കുക എൻ എന്ന് പറയുന്നത് ടി ബൈ ടി ഹാഫ് ആണ് അതിലോട്ട് കൊടുത്തു കഴിയുമ്പം ടി ഹഫ് കണ്ടുപിടിക്കാൻ പറ്റും പ്രോബ്ലം തന്നെ ചെയ്യണം വളരെ സിമ്പിൾ ചോദ്യാണ് രണ്ടായിരത്തി പത്ത് മാർച്ചിലെ ചോദ്യമായിരുന്നു ഒന്ന്

ഓഫ് നേരത്തെ പറഞ്ഞു മൂന്നേ പോയിന്റ് എട്ടാണ് അപ്പൊ ഞാൻ പതിനഞ്ചിന്റെ പകുതി മൂന്നേ മൂന്ന് മടങ്ങ് കുറഞ്ഞു പോകും അതെത്രയാന്ന് കൃത്യം കണ്ടുപിടിക്കണം ഞാനിപ്പോ പറഞ്ഞു തന്ന ഇക്വേഷൻ എന്നാണ് ചോദിച്ച ചോദ്യാണ് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ അറിയാവോ ഹലോ അപ്പൊ ആദ്യം നമുക്ക് നമുക്കറിയാവുന്ന ഇക്വേഷൻ എൻ ഈക്വൽ ടു എൻ സീറോ വൺ ബൈ ടു ടി ബൈ സോറി വൺ ബൈ ടി റേസ് ടു എൻ അവിടെ എൻ ഈക്വൽ ടു ടി ബൈ ടി ഹാഫ് ഇത്ര ഓർത്ത് അപ്പം രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വന്നത് പതിനാല് പോയിന്റ് രണ്ട് ദിവസത്തിന് ശേഷം അപ്പം സമയം തന്നു ടി പതിനാല് പോയിന്റ് രണ്ട് ഏറ്റവും ആദ്യം എത്രയാണ് മൂന്നേ പോയിന്റ് എട്ട് ഇത് രണ്ടുപയോഗിച്ചാൽ എൻ കിട്ടും എൻ കണ്ടുപിടിച്ചാൽ ഇതിലോട്ട് കൊടുക്കാം എത്ര മിച്ചം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഈ എൻ കണ്ടുപിടിക്കണം അപ്പം എൻ ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്നത് എൻ സീറോ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ് പതിനഞ്ച് ഇൻറ്റു വൺ ബൈ ടു റൈസ് ടു എൻ കണ്ടുപിടിച്ചു നൽസിക്കൽ ടു പതിനഞ്ച് ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞു ഫൈവ് പൂജ്യം പോയിന്റ് ഫൈവ് റൈസ് ടുവൻ ത്രീ സിക്സ് കിട്ടുന്നത് സോറി വൺ പോയിന്റ് മനസ്സിലായോ അങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ എൻ ഇസ് ഈക്വൽ ടു എൻ സീറോ വൺ ബൈ ടു റൈസ് ടു എൻ എടുക്ക അവിടുത്തെ എൻിന്റെ വാല്യൂ ടി ബൈ ടി ഹാഫായിരിക്കും മനസ്സിലായോ മീ ചെയ്യാൻ ഇങ്ങനെ പ്രോബ്ലം വന്നാ ചെയ്യുവോ രണ്ടായിരത്തി പതിനൊന്ന് സെയിൽ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം ഇപ്പൊ മനസിലായോ നമ്മൾ എന്തു ചെയ്യാനും പഠിച്ചിട്ട് പോയാലും തിയറി അറിയാമെങ്കിലും ചോദ്യം തന്നെ ആകുന്നു അങ്ങനെ ആയിരിക്കല്ലോ അവിടെ ചുമ്മാ ഇരുന്നിട്ട് തരുമോ ഏ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡി കെ ടു ഓഫ് ഇനിഷ്യൽ വാല്യൂ ചോദ്യം ഹാഫ് ലൈഫ് അങ്ങനെ ചുമ്മാ നേരിട്ട് ചോദിക്കാതെ ഏത് ചോദ്യം ആണ് ഈക്വേഷൻ എടുത്താൽ എഴുതാ മതി കാൽക്കുലേറ്റ് ഇറ്റ്സ് ഹാഫ് ലൈഫ് ചെയ്തേ പെട്ടെന്ന് ചെയ്തേ എല്ലാവരും ഓരോരുത്തരും ചെയ്ത് കഴിയുമ്പോൾ പറയണം ഹലോ ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ചെയ്ത് കഴിയുമ്പോൾ പറയണം കേട്ടോ ദീപൊക്കെ സോനു നന്ദു ചെയ്യാൻ ശ്രമിച്ചേ എല്ലാരും ചെയ്തേ ഒന്ന് രണ്ട് യുവതിയോടെ ഞാൻ എഴുതിയിട്ടേക്കാം അത് നിങ്ങൾ ചെയ്തോടെ രണ്ട് ഒരു റിയാക്ഷൻ പൂർത്തീകരിക്കാനും ബെറിലിയം നാല് ഒമ്പത് രണ്ട് നാല് എൻ സീറോ വൺ പ്ലസ് ഡാഷ്

രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തി രണ്ട് അടുത്ത ചോദ്യം ഇത് ഉണ്ടോ ബെർലിയം നാല് ഒമ്പത് ഹീലിയം രണ്ട് നാല് ചേർന്നപ്പം ഒരു ന്യൂട്രോണും പിന്നെ ഒരു എലമെൻറ്റും ഉണ്ടായി അത് ഏത് എലമെൻ്റ് ആണ് അതിൻ്റെ ആറ്റോമി നമ്പറും മാസ് നമ്പറും എഴുതുക പറഞ്ഞേ ഇവിടെ ഇത് രണ്ടും കൂടി എത്രയുണ്ട് ഒമ്പത് നാലും ഇവിടെ എത്രയുണ്ട് മാസ് നമ്പർ മൊത്തം നമ്പർ എത്രയുണ്ട് ഇവിടെ വന്നപ്പോ ഒരെണ്ണം കുറഞ്ഞില്ലേ മാസ് നമ്പർ എത്ര ആയിരിക്കും ഇവിടെ ഒരെണ്ണം പോയില്ലേടോ ഇവിടെ ഒരെണ്ണം പോയില്ലേ പിന്നെ എത്രയുണ്ട് ന്യൂട്രോൺ ഒരെണ്ണം ഉണ്ട് അപ്പൊ മൊത്തം ഈ വശത്തുണ്ടായിരുന്ന അത്ര ഈ വശത്തും വേണം അങ്ങനെയൊക്കെ ഓർക്കണം റിയാക്ഷൻ എഴുതുമ്പോൾ പതിമൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ പിന്നെ എത്രയെണ്ണം ഉണ്ട് പന്ത്രണ്ട് ആറിന്ന് പൂജ്യം പോയാൽ എത്രയുണ്ട് ആറ് ആറ് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഏത് എലമെന്റാ ആറ്റോമിക് നമ്പർ ഇസഡ് ആറായിട്ടുള്ള എലമെന്റ് ഏതാ മീട്ടു ഓക്സിജൻ്റ് എത്രയാടോ അറിയാവോ ആറ്റോമിൻ നമ്പർ ആറായ എലമെന്റ് ഏതാ സോനു ദീപിൻ നമ്പർ ആറായ എലമെന്റ് ഏതാ കാർബൺ ആ കാർബൺ ആണോന്നല്ല അതെ കാർബൺ സിക്സ് ട്വൽവ് നൈട്രജൻ ഏഴ് പതിനാല് ഓക്സിജൻ എട്ട് പതിനാറ് ഇതൊക്കെ സ്കൂളിൽ പഠിക്കേണ്ടതാട്ടോ കാർബൺ ആറ് പന്ത്രണ്ട് ഇത് മൂന്നും മൂന്നോ എഴുതിയിട്ടോ അവിടെ അപ്പൊ മനസ്സിലായോ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാ പൂർത്തിയാക്കേണ്ടതെന്ന് അടുത്ത ചോദ്യം നോക്കി ഒരു റേഡിയോ ആക്റ്റീവ് ഡിസിന്റലേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എഴുതിയേക്കുക അപ്പം ഒരു യുറേനിയ ന്യൂക്ലിയസിലോട്ട് ചെന്ന് ഒരു ന്യൂട്രോൺ ഇടിച്ച് അത് ബൊമ്പാടി ചെയ്ത് രണ്ട് എലമെന്റ് ആയി പണ്ട് ഞാനിങ്ങനെ പഠിപ്പിച്ചു ഇതോട്ട് ചെന്ന് ഇടിച്ച് കഴിയുമ്പം അത് രണ്ട് എണ്ണായി മാറും പിന്നെ അത് വീണ്ടും രണ്ടായി മാറും അപ്പൊ ഇവിടെ ഒരു N അത് ക്യാപിറ്റൽ N നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെങ്കിൽ ഒരു ന്യൂക്ലിയാർ ഫിഷൻ നടന്നു കഴിയുമ്പം എത്ര ന്യൂട്രോൺ ഉണ്ടാകും എടോ എത്ര ന്യൂട്രോൺ ഉണ്ടാകും ഈ പടം പറിച്ചെടുത്ത് തന്നെ ഞാൻ എഴുതി തന്നെ ഇവിടെ ഒരു ന്യൂട്രോൺ ഉണ്ടാകും ഇവിടെ ഒരു ന്യൂട്രോൺ ഉണ്ടാകും ഇതുപോയാണ് വീണ്ടും അടുത്തതുങ്ങളെ ഇടിക്കുന്നത് അപ്പൊ മൊത്തം ന്യൂട്രോണിൻ്റെ എന്നായിരിക്കും രണ്ട് മനസ്സിലായോ വളരെ സിമ്പിൾ ആണ് ചോദ്യങ്ങൾ പക്ഷെ നന്നായിട്ട് അറിയത്തില്ല അവിടെ ഇരിക്കുവുള്ളു മൂന്നാമത്തെ ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക് ഒരു റേഡിയോ ആക്ടിവിറ്റി അല്ലെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പം ഒരു ന്യൂട്രോൺ ആയു പോയി ഇടിക്കുന്നത് ന്യൂട്രോൺ പോയി ഇടിക്കുമ്പം അത് രണ്ട് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഫിഷിൻ്റെ സമയത്ത് രണ്ട് ന്യൂട്രോണിൻ്റെ വീതം പ്രൊഡ്യൂസ് ചെയ്യും മനസ്സിലായോ ഹലോ പിന്നെ ഒരെണ്ണം ഉള്ളത് ഇനി പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ല സോറി ഫ്യൂഷനെ ഉപയോഗിച്ചേച്ച് നമ്മൾ എനർജി ഭയങ്കര ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ നടത്തിയേച്ച് ചെയിൻ റിയാക്ഷൻ്റെ സ്പീഡ് കുറച്ചേച്ച് നമ്മൾ അതിനകത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും അപ്പം അവിടെ ചോദിക്കും ഇവിടെ ഇവിടെ നമ്മളിങ്ങനെ ഫാസ്റ്റ് മൂവിങ് ആയ ന്യൂട്രോൺ പോയി വീണ്ടും വീണ്ടും ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഏത് റോഡുകളാണ് ഘടിപ്പിക്കുന്നത് അറിയാവോ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഇതിനകത്ത് ഫില്ലായി കഴിഞ്ഞ് വില്ല് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എപ്പോഴും ഡിസിന്റെ രക്ഷ നടത്തും പകുതി പകുതിയാവും അപ്പൊ ഒരെണ്ണം പകുതിയാകുമ്പോ എന്നാൽ പറ്റി ന്യൂട്രോൺ ഉണ്ടാവും രണ്ട് ന്യൂട്രോൺ ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ ന്യൂട്രോൺ പോയി വീണ്ടും വീണ്ടും പിടിക്കും അങ്ങനെയെങ്കിൽ ഈ ന്യൂട്രോണിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നത് ചോദ്യ അതാണ് ഇത് കാറ്റ്മിയം റോഡ് ഓർ കാഡ്മിയം റോഡ് പിന്നെ ഹാഫ് ലൈഫ് കാണാനുള്ള ഡയറക്റ്റ് ആണ് പിന്നെ കുറെ ട്രൂ ഓൾ ഫാൾസ് ക്വസ്റ്റൻ ഉണ്ട് രണ്ടായിരത്തി പതിനാല് സെ ഒന്നാമത്തെ ചോദ്യം ഓൾ എലമെന്റ് ട്രൂ ഓർ ഫാൾ പ്രപഞ്ചത്തിലെ എല്ലാ എലമെന്റുകളും റേഡിയോ ആക്ടിവിറ്റി തരും ശരിയോ തെറ്റോ എല്ലാരും പോയോ ആൻസർ പറയടോ ശരിയോ തെറ്റോ എല്ലാ എലമെന്റും റേഡിയോ ആക്ടിവിറ്റി തരും ശരിയാണോ തെറ്റാണോ ഓൾ എലമെന്റ് ശരിയാണോ തെറ്റാണോ ഹലോ തെറ്റാണ് അല്ലേ ഒന്നെങ്കിൽ വളരെ മാസ് നമ്പർ കൂടിയത് അല്ലെ വളരെ മാസ് നമ്പർ കുറഞ്ഞത് വളരെ മാസ് നമ്പർ കുറഞ്ഞത് ഫ്യൂഷനും വളരെ മാസ് നമ്പർ കൂടിയത് ഫ്യൂഷനും അണ്ടർ പോയി അപ്പൊ അതിന്റെ ഉത്തരം ഫോൾസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ഓഫ് ഓൾ റേഡിയോ ആക്റ്റീവ് ബി ബൈ ഹാഫ് ലൈഫ് ആണ് റേഡിയോ ആക്ടിവിറ്റി ഡിസ്ഇൻറ്റഗ്രേഷൻ തീരുമാനിക്കുന്നത് ഓരോരോ എലമെന്റിന്റെയും ഹാഫ് ലൈഫ് ആണ് ശരിയോ തെറ്റോ റൈറ്റ് അത് ശരിയാണ് അപ്പം